അപ്പോൾ നമ്മൾ ഇൻജസ്റ്റിസ് ഗോഡ്സ് അമംഗ് എന്ന് പറഞ്ഞ കോമിക്കിൻ്റെ ഇഷ്യൂ 17 ആണ് നോക്കാൻ പോകുന്നത്. അതിന് മുമ്പുള്ള ഇഷ്യൂസ് ആരും കണ്ടിട്ടില്ലെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോവാം. അങ്ങനെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മതി നിർത്തെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വരികയാണ് നമ്മുടെ സൂസ്. അങ്ങനെ സൂസ് വന്ന ഉടനെ തന്നെ ചോദിക്കുകയാണ്, എന്താ ഞാൻ പറഞ്ഞ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ ഇവിടെ ആർക്കെങ്കിലും മടിയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ നമ്മുടെ വൺ റൂമിന് വന്നിട്ട് സൂസിൻ്റെ അടുത്ത്, അച്ഛാ ഈ ഫൈറ്റ് നടന്നേ പറ്റുള്ളൂ എന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ നമ്മുടെ സൂസ്, അതെ മോളെ ഇത് നടന്നേ പറ്റൂന്ന് പറയാണ്. അപ്പം തന്നെ നമ്മുടെ വൺ റൂമൻ ചോദിക്കുകയാണ്, അല്ല ഈ ഫൈറ്റിന് എൻ്റെ അമ്മ എങ്ങനെയാണ് സമ്മതിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ നമ്മുടെ സൂസ് പറയാണ്, ഹിപ്പോലിറ്റ നിന്നെ കോമയിൽ നിന്ന് എണീപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വൈഫ് ഹെറയായിട്ട് ഒരു ഡീലിട്ടിട്ടുണ്ടായിരുന്നു, അത് പ്രകാരം ഇപ്പം നീ ഹെറയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തേ പറ്റൂന്ന് പറയാണ്. അപ്പം തന്നെ നമ്മുടെ വൺ റൂമൻ, ഒരു പക്ഷേ ഞാൻ അങ്ങനെ ഫൈറ്റ് ചെയ്തില്ലെങ്കിലോ എന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ പെട്ടെന്ന് അങ്ങോട്ട് വന്ന നമ്മുടെ ഹെറ വൺ റൂമിനോട് പറയാണ്, നീ ഇതിന് സമ്മതിച്ചിട്ടില്ലെങ്കിൽ നിന്റെ അമ്മ ഹിപ്പോലിറ്റയുടെ ജീവൻ ഇതിന് പകരമായി തരേണ്ടി വരുമെന്ന് പറയാണ്. അങ്ങനെ ഇത് കേട്ടതും നമ്മുടെ വൺ റൂമൺ വേറെ വഴിയില്ലാതെ ആമസോൺസിന് വേണ്ടിയിട്ട് സൂപ്പർമാനെ എതിർത്ത് പോരാടാൻ വേണ്ടി സമ്മതിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ നമ്മുടെ വൺ റൂമണും സൂപ്പർമാനും തമ്മിലുള്ള ഫൈറ്റ് സ്റ്റാർട്ട് ആവുകയാണ്. വൺ റൂമൻ്റെ ആ വാള് സൂപ്പർമാൻ്റെ മേത്ത് കൊണ്ട അപ്പം തന്നെ ആ വാള് പൊടിഞ്ഞ് പീസ് പീസായി പോവാണ്. അപ്പം തന്നെ നമ്മുടെ സൂപ്പർമാൻ പവർഫുള്ളായിട്ട് നമ്മുടെ വൺ റൂമൺ അറ്റാക്ക് ചെയ്യുകയാണ്. അങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ സൂപ്പർമാൻ പറയാണ്, നിന്നെക്കൊണ്ട് എന്നെ ജയിക്കാൻ പറ്റില്ല ഡയാന, മര്യാദയ്ക്ക് സറണ്ടർ ചെയ്തേക്കെന്ന് പറയാണ്. അപ്പം തന്നെ ദേഷ്യം പിടിച്ച നമ്മുടെ വൺ റൂമൺ, ഞാൻ ജനിച്ച തന്നെ ഒരു വോറേഡായിട്ടാടാ, നിന്റെ മുമ്പിൽ ഞാൻ മുട്ടുമടക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സൂപ്പർമാൻ്റെ രണ്ട് കണ്ണിലും കുത്തിയിട്ട് നമ്മുടെ സൂപ്പർമാൻ്റെ ഒരു കൈ അങ്ങ് ഒടിക്കുകയാണ്. അങ്ങനെ സൂപ്പർമാൻ്റെ കൈ ഒടിച്ചിട്ട് നമ്മുടെ വൺ റൂമൺ പറയാണ്, നിൻ്റെ കൈ ഒടിഞ്ഞിരിക്കുകയാണ് ക്ലാർക്ക്, ഇനി നിനക്ക് ഒറ്റ കൈയും വെച്ചോണ്ട് എന്നെ എതിർക്കാൻ കഴിയില്ല, മര്യാദയ്ക്ക് സറണ്ടർ ചെയ്തേക്ക്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്നോട് ക്ഷമിക്കും കൂടി ചെയ്തേക്കെന്ന് നമ്മുടെ വൺ റൂമൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സൂപ്പർമാൻ പുള്ളിയുടെ ഹീറ്റ് വിഷൻ യൂസ് ചെയ്തിട്ട് നമ്മുടെ വൺ റൂമനെ ഭയങ്കര പവർഫുള്ളായിട്ട് അറ്റാക്ക് ചെയ്യാണ്. അപ്പം തന്നെ നമ്മുടെ വൺ റൂമൺ, നിൻ്റെ ഈ ഹീറ്റ് വിഷനൊന്നും എൻ്റെ അടുത്ത് തേക്കൂല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വൺ റൂമൺ പുള്ളിക്കാരത്തിൻ്റെ ഷീൽഡ് വെച്ചിട്ട് നമ്മുടെ സൂപ്പർമാൻ അറ്റാക്ക് ചെയ്യാണ്. അപ്പം തന്നെ നമ്മുടെ സൂപ്പർമാൻ പറയാണ്, നിനക്ക് വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്, പക്ഷേ ഇവിടെ ആവശ്യം വന്നാൽ നിന്നെ ഞാൻ കൊല്ലാനും മടിക്കില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മുടെ വൺ റൂമനെ പവർഫുള്ളായിട്ട് തലങ്ങും വിലങ്ങും അറ്റാക്ക് ചെയ്യാണ് നമ്മുടെ സൂപ്പർമാൻ. അങ്ങനെ ഇവർ തമ്മിലുള്ള ഈ ഫൈറ്റിൽ നമ്മുടെ വൺ റൂമൻ ഇപ്പം സൂപ്പർമാനെ കൊല്ലാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെ എത്തിയിരിക്കുകയാണ്. അപ്പം തന്നെ പെട്ടെന്ന് പുറകുന്ന ഒരു യെല്ലോ എനർജി നമ്മുടെ വൺ റൂമനെ പവർഫുള്ളായിട്ട് അറ്റാക്ക് ചെയ്യാണ്. അത് വേറെ ആരുമായിരുന്നില്ല, സിനിസ്ട്രോ ആയിരുന്നു. അങ്ങനെ സിനിസ്ട്രോ വൺ റൂമൻ അടിച്ചത് കണ്ടതും ദേഷ്യം പിടിച്ചിട്ട് നമ്മുടെ സൂപ്പർമാൻ സിനിസ്ട്രോനെ അടിച്ച് തെറിപ്പിക്കുകയാണ്. അല്ല ഇയാൾക്ക് ഭ്രാന്താണ്, അറിയാൻ വേണ്ടി വയ്ക്കുക. അങ്ങനെ നമ്മുടെ സൂപ്പർമാൻ്റെ ടീം ഈ ചാലഞ്ചിൻ്റെ റൂൾസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ സൂസ് ഹെറയുടെ അടുത്ത്, ഇനിയെല്ലാം നിൻ്റെ കൈകളിലാണെന്ന് പറയാണ്. അപ്പം തന്നെ നമ്മുടെ ഹെറ ഹെംസിൻ്റെ അടുത്ത് പറഞ്ഞ്, ഹെംസ് എല്ലാ ആമസോൺസിനോടും അറ്റാക്ക് എന്ന് പറയാണ്. ഉടനെ തന്നെ നമ്മുടെ ആമസോൺസും ബാറ്റ്മാൻ്റെ ടീമും കളത്തിലിറങ്ങുകയാണ്. അതേസമയം നമ്മുടെ സൂപ്പർമാൻ അടികൊണ്ട് വീണ് കിടക്കുന്ന നമ്മുടെ വൺ റൂമിൻ്റെ അടുത്ത് ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ചാൻസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ സൂപ്പർമാൻ അറ്റാക്ക് ചെയ്യാണ് നമ്മുടെ ഹാർലി ക്വീന്. പക്ഷെ പാവം ചേച്ചി സൂപ്പർ ഹ്യൂമൻ പില്ല് യൂസ് ചെയ്യാൻ മറന്നുപോയി. ഉടനെ തന്നെ അങ്ങോട്ട് വരുന്ന നമ്മുടെ ഫ്ലാഷ് ഹാർലി ക്വീനെ അടിച്ച് തെറിപ്പിക്കുകയാണ്. ഉടനെ തന്നെ ഹെംസ് നമ്മുടെ ഫ്ലാഷിൻ്റെ പിന്നാലെ പോയി ഫ്ലാഷിനെ അടിച്ച് തെറിപ്പിക്കുകയാണ്. അതേസമയം അവിടുന്ന് ദേഷ്യത്തോടെ എണീക്കുന്ന നമ്മുടെ സൂപ്പർമാൻ പുലിയുടെ സൂപ്പർ ബ്രത്ത് യൂസ് ചെയ്തിട്ട് അവിടെയുള്ള എല്ലാ ഫൈറ്റ് ചെയ്യുന്നവരെ ഊതി തള്ളുകയാണ്. എന്നിട്ട് നമ്മുടെ സൂപ്പർമാൻ പറയാണ്, മതി നിർത്തിക്കോ, ഇനിയും ഈ ഫൈറ്റ് തുടരാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറയാണ്. അപ്പം തന്നെ നമ്മുടെ സൂപ്പർമാൻ്റെ പുറകിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കുകയാണ്. അങ്ങനെ ആ സൗണ്ട് പറയാണ്, സൂപ്പർമാൻ നീയിപ്പോ എല്ലാ ദൈവങ്ങളെയും ദേഷ്യം പിടിപ്പിച്ചിട്ട് അവരുടെ ദേഷ്യത്തിന് ഇരയായിരിക്കുകയാണ്, മര്യാദയ്ക്ക് സറണ്ടർ ചെയ്യുന്നോ അതോ മരിക്കുന്നോന്ന് ചോദിക്കുകയാണ് ആ സൗണ്ട്. അങ്ങനെ ഇത് പറഞ്ഞത് വേറെ ആരുമായിരുന്നില്ല, ഒളിമ്പ്യൻ ഗോഡായ അപ്പോളോ ആയിരുന്നു. പക്ഷെ അവിടെ അപ്പോളോ മാത്രമല്ലായിരുന്നു വന്നത്, പുള്ളിയുടെ കൂടെ തന്നെ പവർഫുൾ ഒളിമ്പ്യൻ ഗോഡ്സ് ആയ എറോസ്, ഹെർക്കുലീസ്, അറ്റ്ലസ്, അത്തീന, ഹെംസ് ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. അതേസമയം നമ്മുടെ ലെക്സ് ലൂതർ പുള്ളിയുടെ ലാബിൽ നമ്മുടെ സൂപ്പർമാൻ അറിയാതെ സൂപ്പർമാൻ്റെ ഒരു ക്ലോൺ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഇപ്പം ഇങ്ങനെ ഒരു ക്ലോൺ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർമാനെ തടയാൻ വേണ്ടിയിട്ട്, സൂപ്പർമാനെ മാത്രമേ പറ്റൂന്ന് നമ്മുടെ ലെക്സ് ലൂതറിന് മനസ്സിലായിരിക്കുകയാണ്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് ആ ഫൈറ്റ് നടക്കുന്ന സ്ഥലമാണ്. അങ്ങനെ നമ്മുടെ അപ്പോളോ സൂപ്പർമാനോട് പറയാണ്, സൂപ്പർമാൻ നീ സറണ്ടർ ചെയ്യുന്നോ അതോ മരിക്കുന്നോ എന്ന് ചോദിക്കുകയാണ്. അതേസമയം ഏതോ ഒരു ഡൈമെൻഷനിലുള്ള നമ്മുടെ റേവൻ ആരോ കേവിൽ കെട്ടിയിട്ടിരിക്കുന്ന നമ്മുടെ ബില്ലി ബാറ്റ്സൺ, തൻ്റെ ലാബിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ലെക്സ് ലൂതർ, ഇവർക്ക് എല്ലാവർക്കും അവരുടെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന ഒരു ഡിവൈസിലേക്ക് നമ്മുടെ സൂപ്പർമാൻ്റെ കയ്യിൽ നിന്ന് ഒരു സിഗ്നൽ വരികയാണ്. അപ്പം തന്നെ ആരോ കേവിൽ കെട്ടിയിട്ടിരിക്കുന്ന നമ്മുടെ ബില്ലി ബാറ്റ്സൻ്റെ അടുത്തേക്ക് നമ്മുടെ ഏറിസ് വന്നിട്ട് ബില്ലി ബാറ്റ്സൻ്റെ ആ ഡിവൈസ് കയ്യിലെടുക്കുകയാണ്. അതേസമയം ഇപ്പുറത്ത് ഹാൾ ഓഫ് ജസ്റ്റിസിൽ നമ്മുടെ വൺ റൂമൻ സൂപ്പർമാൻ്റെ അടുത്ത് പറയാണ്, നിന്റെ കൈ ഒടിച്ചതിന് എന്നോട് ക്ഷമിക്കണം ക്ലാർക്ക് എന്ന് പറയാണ്. അപ്പം തന്നെ നമ്മുടെ ഹെംസ് സൂപ്പർമാനോട് പറയാണ്,
സൂപ്പർമാൻ, നിന്റെ ഏകാധിപത്യവും ഇപ്പോൾ ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചോ. അങ്ങനെ അതും പറഞ്ഞോട് നമ്മുടെ ഹെംസ് ആർട്ടിമസിനോട് പറയാണ്, ആർട്ടിമസ് നമ്മുടെ പടകളോടൊക്കെ തിരിച്ചു വരാൻ പറ, കുറച്ചു നേരത്തേക്ക് അവർ റെസ്റ്റ് എടുത്തോട്ടെ എന്ന് പറയാണ്. അങ്ങനെ ഇത് കേട്ടത് നമ്മുടെ ബാറ്റ്മാൻ, നോ, നമ്മൾ ഏതാണ്ട് അവരെ വീഴ്ത്തി കഴിഞ്ഞു, ഇനി അവർക്ക് വീണ്ടും റീയുണൈറ്റ് ആവാൻ നമ്മുടെ സമയം കൊടുക്കരുത് എന്ന് പറയാണ് നമ്മുടെ ബാറ്റ്മാൻ. അപ്പൊ തന്നെ നമ്മുടെ ഹെർക്കുലീസ് ബാറ്റ്മാൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ഇവിടെ എല്ലാം എൻ്റെ അച്ഛൻ ജൂസ് പറയുന്ന പോലെ ആയിരിക്കും നടക്കുക, മര്യാദയ്ക്ക് നിന്റെ ഫ്രണ്ട്സിനോട് തിരിച്ചു വരാൻ വേണ്ടി പറയാന്ന് പറയാണ് നമ്മുടെ ഹെർക്കുലീസ്. അങ്ങനെ വേറെ വഴിയില്ലാതെ നമ്മുടെ ബാറ്റ്മാനും പുളിയുടെ ടീമും ബാക്ക്ഔട്ട് ചെയ്യാണ്. അതേസമയം നമ്മുടെ ഹെംസ് വണ്ടർവുമന്റെ അടുത്ത് പറയാണ്, ഡയാന, മര്യാദയ്ക്ക് ആ ക്രിപ്റ്റോണിയനെ വിട്ടിട്ട് ഞങ്ങളെ ആമസോൺസിൻ്റെ കൂടെ ചേർന്ന് ജ്യൂസിന് വേണ്ടി പോരാടുന്ന് പറയാണ്. അപ്പം തന്നെ നമ്മുടെ വണ്ടർവുമൻ പറയാണ്, നിങ്ങൾ എന്നോട് ആമസോൺസിന് വേണ്ടി പോരാടാനല്ലേ പറഞ്ഞു, ഇപ്പം ഞാനെന്താ ജ്യൂസിന് വേണ്ടി പോരാടണോ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറയാണ് നമ്മുടെ വണ്ടർവുമൻ. അപ്പം തന്നെ നമ്മുടെ ഹെംസ് പറയാണ്, ഡയാന, ഞാൻ ജ്യൂസിൻ്റെ മെസ്സഞ്ചറാണ്, അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വായിലൂടെ പറയുന്നതെന്ന് പറയാണ്. അപ്പം തന്നെ നമ്മുടെ വണ്ടർവുമൻ, എന്നാൽ ജ്യൂസിനോട് ഇത് ഇവിടെ വന്ന് എന്നോട് പറയാൻ പറയുന്നു പറഞ്ഞിട്ട് നമ്മുടെ ഹെംസിനെ അറ്റാക്ക് ചെയ്യാണ് നമ്മുടെ വണ്ടർവുമൻ. അപ്പം തന്നെ അങ്ങോട്ട് നമ്മുടെ ഹെർക്കുലീസ് വന്നിട്ട് വണ്ടർവുമൻ അടിച്ചിടുകയാണ്. എന്നിട്ട് ഹെർക്കുലീസ് പറയാണ്, നിൻ്റെ ഈ പൊട്ടത്തരങ്ങളൊക്കെ നിർത്ത് ഡയാന, എന്നിട്ട് നമ്മുടെ അച്ഛൻ പറയുന്ന പോലെ ചെയ്യുന്ന പറയാണ്. അതേസമയം നമ്മുടെ അറ്റ്ലസ് ബാറ്റ്മാനോട് പറയാണ്, നിങ്ങൾ ഇവിടെ തന്നെ നിന്നോ, ഇത് ഞങ്ങളുടെ പ്രശ്നമാണ്, ഞങ്ങൾ തന്നെ ഇത് തീർത്തോളാം എന്ന് പറയാണ്. അങ്ങനെ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർമാൻ്റെ ടീമും ഒളിമ്പ്യൻ ഗോഡ്സും അടുത്ത ഫൈറ്റിന് വേണ്ടി റെഡിയാവാണ്. കുറച്ച് നേരത്തേക്ക് ടെമ്പററി ആയിട്ട് നമ്മുടെ സൂപ്പർമാൻ്റെ കൈ ഹീൽ ചെയ്യാണ് നമ്മുടെ സൈബോഗ്. അങ്ങനെ ഉടനെ തന്നെ പിന്നെയും രണ്ട് ടീമും ഫേസ് ടു ഫേസ് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഓടി വരികയാണ്. നമ്മുടെ ഫ്ലാഷ് ഹെംസിനും ഈറോസിനും പെട്ടെന്ന് പെട്ടെന്ന് അടിച്ചിടുകയാണ്. നമ്മുടെ ഹാൽ ജോർഡൻ ഹെർക്കുലീസുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോവാണ്. ഹാൽ ജോർഡൻ്റെ പവർഫുൾ അറ്റാക്ക് ആൻഡ് പവർഫുൾ ബ്ലാസ്റ്റ് ഒന്നും ഹെർക്കുലീസിനെ ഒരടി പോലും അനക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ ഹെർക്കുലീസ് നമ്മുടെ ഹാൽ ജോർഡനോട് ഒരറ്റക്കുത്തിൽ തന്നെ തീർക്കാൻ വേണ്ടിയിട്ട് പാഞ്ഞു വരികയാണ്. പക്ഷെ അപ്പം തന്നെ പെട്ടെന്ന് അങ്ങോട്ട് വരുന്ന നമ്മുടെ സൂപ്പർമാൻ, ദ ഗോഡ് ഓഫ് സ്ട്രെങ്ത് ആയ ഹെർക്കുലീസിൻ്റെ ആ പഞ്ച് പൊളിയുടെ ഒരൊറ്റ കയ്യിൽ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഉടനെ തന്നെ നമ്മുടെ സൂപ്പർമാനും വണ്ടർവുമനും ടീമപ്പായിട്ട് നമ്മുടെ ഹെർക്കുലീസിനെ അടിച്ച് പൊടിക്കുകയാണ്. അങ്ങനെ ദേഷ്യം പിടിച്ച് സായിക്കട്ട നമ്മുടെ ഹെർക്കുലീസ് ആഞ്ഞു നമ്മുടെ സൂപ്പർമാനെ ഒരൊറ്റ കുത്ത്. ആ കുത്ത് കിട്ടിയത് അതിൻ്റെ പവറിൽ നമ്മുടെ സൂപ്പർമാൻ സ്പേസിൽ തന്നെ എത്തിപ്പോയി. അങ്ങനെ ആ സ്പേസിൽ ബോധം കേട്ട് ഒഴുകി നടക്കുകയാണ് നമ്മുടെ സൂപ്പർമാൻ. അതേസമയം ആരോ കേവിലേക്ക് വന്ന നമ്മുടെ ഏരിസ് അവിടെ കെട്ടിയിട്ടിരിക്കുന്ന നമ്മുടെ ബില്ലി ബാറ്റ്സിനെ അഴിച്ചു വിട്ടിട്ട് പറയാണ്, സൂപ്പർമാൻ ഇപ്പൊ നിന്നെ ആവശ്യമുണ്ടെന്ന് പറയാണ്, ഈ ഏരിസ് തന്നെ ഡബിൾ ഗെയിം കളിക്കാന്ന് തോന്നുന്നു, അവിടെ ഇവിടെ നിന്നിട്ട്. ഉടനെ തന്നെ നമ്മുടെ ബില്ലി ബാറ്റ്സൺ ഷസാമായിട്ട് മാറിയിട്ട് ഹാൾ ഓഫ് ജസ്റ്റിസിലേക്ക് ചീറിപ്പാഞ്ഞു പോവാണ്. അവിടെ നമ്മുടെ ഹെർക്കുലീസ് വണ്ടർവുമൻ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് കണ്ട നമ്മുടെ ഷസാം അടിച്ചു തെറിപ്പിക്കുകയാണ്. അങ്ങനെ അങ്ങോട്ട് വന്ന നമ്മുടെ ഷസാം ഹെർക്കുലീസിനോട് പറയാണ്, ഹേ, നീ എന്താ പെമ്പിള്ളേരെ മേത്ത് കൈവെക്കുന്നേ, നിനക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരുത്തനായിട്ട് ഫൈറ്റ് ചെയ്തുകൂടെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹെർക്കുലീസും ഷസാമുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡിയാവുകയാണ്. അങ്ങനെ നമ്മുടെ ഷസാം, നീ ഒരു ഗോഡായിരിക്കാം, പക്ഷേ എൻ്റെ ഉള്ളിൽ ആറ് ഗോഡ്സിൻ്റെ പവേഴ്സ് ഉണ്ടടാ നായെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹെർക്കുലീസിനെ അടിച്ച് പപ്പടക്കാണ് നമ്മുടെ ഷസാം. അതേസമയം അടികൊണ്ട് വീണ് നടക്കുന്ന നമ്മുടെ വണ്ടർവുമൻ്റെ അടുത്തേക്ക് നമ്മുടെ ബാറ്റ്മാൻ്റെ ടീമിലെ ബാറ്റ്വുമൻ പോയിട്ട് വണ്ടർവുമൻ്റെ ലോസ് ഓഫ് ട്രൂത്ത് തന്നെ എടുത്തിട്ട് അവള് ഹൺഡ്രസിനെ കൊന്ന പോലെ ആ ലോസ് ഓഫ് ട്രൂത്ത് കൊണ്ട് ഒരു ചുരുക്കിട്ടിട്ട് നമ്മുടെ വണ്ടർവുമൻ്റെ കഴുത്തിലേക്ക് ഇടുകയാണ് നമ്മുടെ ബാറ്റ്വുമൺ. അങ്ങനെ താൻ വണ്ടർവുമനെ കൊല്ലാൻ നോക്കുകയാണെന്ന് മനസ്സിലാക്കിയത് നമ്മുടെ ബാറ്റ്വുമൺ, ഇല്ല, ഞാൻ നിന്നെപ്പോലെ ആവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വണ്ടർവുമനെ വെറുതെ വിട്ടിട്ട് പോവാണ് നമ്മുടെ ബാറ്റ്വുമൺ. അതേസമയം ഇപ്പുറത്ത് നമ്മുടെ ഷസാം ഹെർക്കുലീസിനെ നിർത്താതെ അടിച്ച് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹെർക്കുലീസിന് ഒരു കാര്യം അറിയില്ലാന്ന് തോന്നുന്നു, നമ്മുടെ ഷസാമിൻ്റെ പേരിലുള്ള ആ എച്ച് നമ്മുടെ ഹെർക്കുലീസ് തന്നെയാണ്, ദ സ്ട്രെങ്ത് ഓഫ് ഹെർക്കുലീസ്. അങ്ങനെ നമ്മുടെ ഹെർക്കുലീസ് ഷസാമിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്നിട്ട് എന്നെ കൊന്നേക്കെന്ന് പറയാണ്. അപ്പം തന്നെ നമ്മുടെ ഷസാം, എന്നെ കൊണ്ട് പറ്റില്ല, കാരണം ഞാനൊരു കൊലയാളിയല്ല എന്ന് പറയാണ് നമ്മുടെ ഷസാം. അതേസമയം ആ സ്പേസിൽ നിന്ന് ബോധം വന്ന നമ്മുടെ സൂപ്പർമാൻ ദേഷ്യത്തോടെ പുള്ളിയുടെ ഫുൾ സ്പീഡിൽ വീണ്ടും ഭൂമിയിലേക്ക് ഒരു മിന്നൽ പോലെ എൻട്രാവുകയാണ്. പുള്ളിയുടെ ആ വരവ് കാണുമ്പോൾ ഭൂമിയിലുള്ളവർക്ക് എല്ലാവർക്കും ഭൂമിയിലേക്ക് എന്തോ ഒരു ഉൽക്ക വന്ന് വീഴുന്ന ഒരു എഫക്റ്റ് ആയിട്ടായിരുന്നു തോന്നിക്കൊണ്ടിരുന്നത്. അങ്ങനെ പുള്ളി വരുന്ന ആ ഫുൾ സ്പീഡിൽ തന്നെ വന്നിട്ട് നമ്മുടെ ഹെർക്കുലീസിന്റെ നേരെ വന്ന് ഇടിക്കുകയാണ് നമ്മുടെ സൂപ്പർമാൻ. അങ്ങനെ ഇത് മോളിൽ നിന്ന് കാണുന്ന നമ്മുടെ സൂസ് ഷോക്കായി നിൽക്കുകയാണ്. ദ ഗോഡ് ഓഫ് സ്ട്രെങ്ത് ഹെർക്കുലീസ് സൂപ്പർമാൻ്റെ ആ അറ്റാക്കിൽ മരിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അപ്പം തന്നെ നമ്മുടെ ഹെംസ്, നീ കൊന്നത് ആരാണെന്നറിയോ, നീ കൊന്നത് ഒരു ഗോഡ്, എല്ലാത്തിനുപരി സ്യൂസിൻ്റെ മകനെയാണ് നീ കൊന്നതെന്ന് പറയാണ് നമ്മുടെ ഹെംസ്. അപ്പം തന്നെ നമ്മുടെ ഷസാം സൂപ്പർമാനോട് ചോദിക്കുകയാണ്, അവൻ ഡിഫീറ്റ് സമ്മതിച്ചില്ലേ, ഞാൻ അവനെ ഡിഫീറ്റ് ചെയ്തില്ലേ, പിന്നെ നീ എന്തിനാണ് അവനെ കൊന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ നമ്മുടെ സൂപ്പർമാൻ ഷസാമിനോട് പറയാണ്, ബിക്കോസ്
നീ അത് ചെയ്തില്ല എന്ന് പറയാണ്. അങ്ങനെ ഇതോടെ ഇവിടെ ഈ ഇഷ്യൂം തീരാണ്. നമ്മുടെ സൂപ്പർമാൻ ഇപ്പൊ കൊന്നിരിക്കുന്നത് ദ ഗോഡ് ഓഫ് സ്ട്രെങ്ത് ആയ ഹെർക്കുലിസിനാണ്. പുള്ളിയുടെ കൂടെ വന്ന അപ്പോളോ, അറ്റ്ലസ് ഇവരെ പോലുള്ള ബാക്കിയുള്ള ഗോഡ്സ് ഒക്കെ ഇത് കണ്ടിട്ട് ചുമ്മാതിരിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എല്ലാത്തിനുപരി തന്റെ സ്വന്തം മകനെ കൊന്നവനെ നമ്മുടെ സൂസ് എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് നോക്കാം ഇനി വരുന്ന ഇഷ്യൂസിൽ. പിന്നെ നിങ്ങളോട് ഒരു കാര്യം പറയാണ്ടായിരുന്നു, ഞാനിപ്പോൾ ഒഫീഷ്യലായിട്ട് സൂപ്പർ ഫാക്ട്സ് 2 എന്ന് പറഞ്ഞിട്ട് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ചാനലായിരിക്കും ഈ മാർവൽ, DC, ഹോളിവുഡ് ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ കണ്ടക്ട്സായ ഈ ബെൻടൻ, ജാക്കി ജാൻ, പിന്നെ ഈ മാർവൽ DC-നൊക്കെ ഒഴികെയുള്ള കോമിക്സ് ഇതൊക്കെ ഇനി ആ ഒരു ചാനലിലായിരിക്കും ഞാൻ ചെയ്യുക. നിങ്ങൾ ഒരുപാട് പേര് ബെൻടൻ്റെയും ബോയ്സിൻ്റെ ഒക്കെ കോമിക്സ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ ആ ഒരു ചാനലിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ താ ലിങ്ക് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വെച്ചേക്കാം. ഇപ്പോൾ അതിൽ ഓൾറെഡി ഒരു വീഡിയോ ഉണ്ട്, അത് ഞാൻ ഒരു 1.5 കൊല്ലം മുമ്പ് ഇട്ട ഒരു മൂവി എക്സ്പ്ലനേഷൻ ആണ്. ആക്ച്വലി നല്ലൊരു സിനിമയാണ്, വേണമെങ്കിൽ അതും ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. ഈ സൂപ്പർ ഫാക്ട്സ് 2 എന്നുള്ളത് ആ ചാനലിൽ ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇട്ടൊരു പേരാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും നല്ലൊരു പേര് ആ ചാനലിൽ ഇടാൻ വേണ്ടി സജസ്റ്റ് ചെയ്യണമെങ്കിൽ ആ വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അതിൽ എനിക്ക് നല്ലതെന്ന് തോന്നുന്ന ഒരു പേര് ഞാൻ ആ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.